പതിവ് പോലെ എല്ലാ ഘട്ടങ്ങളിലും എന്നെ സഹായിച്ച ആലപ്പുഴ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ എന്നെ സഹായിച്ചതിന് എനിക്ക് ആലപ്പുഴയിലെ ജനങ്ങളോട് ആദ്യമായിട്ട് അത് അറിയിക്കാൻ തീർത്താൽ തീരാത്ത കടപ്പാടുമായിട്ട് ആലപ്പുഴയിലെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ UDFന്റെ പ്രവർത്തകർ അഹോരാത്രം പണിയെടുത്തിട്ടുള്ള അവസാന ദിവസങ്ങളിലൊക്കെ അവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ദേശീയതലത്തിൽ കോൺഗ്രസ് നിങ്ങൾക്കറിയാം, ഞങ്ങൾ പോരാടിയ ഒരു പോരാട്ടം സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തൊരു തിരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു. ഞങ്ങൾക്കൊരു ലെവൽ പ്ലേയിങ് ഫീൽഡും ഇല്ലായിരുന്നു ഇലക്ഷൻ്റെ. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം എടുത്തുകൊണ്ട് പോയി. ED CBI ഇൻകം ടാക്സും ഞങ്ങളുടെ നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞാക്രമിച്ച് ഭീഷണിപ്പെടുത്തി. കുറേ പേർ ഭീഷണിക്ക് വഴങ്ങി ആ പാർട്ടിയിലേക്ക് ചേർന്ന് കോൺഗ്രസിൽ നിന്നും കുത്തൊഴുക്ക് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി. നിർഭാഗ്യവശാൽ മുഖ്യധാരാ ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്നവര് ഒരേ ഒരു പക്ഷത്തു നിന്നു ഈ തെരഞ്ഞെടുപ്പിലുടനീളം. നരേന്ദ്രമോദി എന്ത് ഏത് വിദ്വേഷ പ്രസംഗം നടത്തിയാലും അതിനെക്കുറിച്ച് പോലും ചർച്ച ചെയ്യാതെ ദേശീയ തലത്തിൽ ഇതുപോലെ പോളറൈസ് ചെയ്ത ഒരു ഇലക്ഷൻ ഉണ്ടായിട്ടില്ല BJP. അതിനെക്കുറിച്ച് പോലും ചർച്ചയോ ഡിബേറ്റോ നടത്താതെ ഏകപക്ഷീയമായി ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളെ ഉറപ്പിച്ചു പറയുന്നു അത് കോർപ്പറേറ്റ് സ്പോൺസേഡാണ്. ഞങ്ങൾക്ക് പണമില്ലായിരുന്നു, മാധ്യമങ്ങളില്ലായിരുന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CBI അതുപോലുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകളില്ലായിരുന്നു, CRPFും പോലീസും സന്നാഹവുമില്ലായിരുന്നു, ഇലക്ഷൻ കമ്മീഷൻ പോലും എന്തിനേറെ പറയുന്നു. ഇത്രയേറെ വിദ്വേഷം പ്രസംഗിച്ചിട്ടും പ്രധാനമന്ത്രിക്കെതിരെ ഒരു നോട്ടീസ് പോലും കൊടുക്കാൻ തയ്യാറാവാത്ത ഇലക്ഷൻ കമ്മീഷനാണ്. ഇത് ഇന്ന് തുടങ്ങിയതല്ല, ഇലക്ഷൻ തുടങ്ങിയാൽ ഞങ്ങളുടെ നേതാവിനെ ഡിസ്ക്വാളിഫൈ ചെയ്തു, 58 മണിക്കൂർ ED കൊണ്ട് ചോദ്യം ചെയ്യിപ്പിച്ചു, സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യിപ്പിച്ചു, ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാവരെയും ചോദ്യം ചെയ്യിപ്പിച്ചു. പക്ഷെ ഞാൻ സല്യൂട്ട് കളിയാക്കി, പപ്പുവാണ്, മോശമാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്, ഈ എല്ലാവിധമായിട്ടുള്ള ഹീനമായ പരാമർശങ്ങൾ ഏറ്റുവാങ്ങിയ ആ മനുഷ്യൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു. അപ്പോഴും പറഞ്ഞു ഇത് കേരളത്തിൽ മാത്രം ജയിക്കും, ഉത്തരേന്ത്യയെ പോലെ ആരും കാണില്ല. അതൊരു ഐതിഹാസികമായ സംഭവമായി മാറി. ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർക്ക് ഉണർവ് നൽകിയ ആവേശമായി. പിന്നീട് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രണ്ടാമത് ഭാരത് ജോഡോ ന്യായയാത്ര നടത്തി. എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ കഴിയാവുന്ന റിസോഴ്സുകൾ വെച്ച് പോരാടി. എന്തായാലും ഇന്നലെ പോലും സംഭവിച്ചത് അമേത്തിയിലേത്ത ഞങ്ങളെ കൗണ്ടിങ് ഏജന്റുമാരെ പോലീസ് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. അമേത്തിയിലേത്ത കൗണ്ടിങ് ഏജന്റുമാരെ പോലീസ് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം റായ്ബറേലിയിൽ കനോജ് പോലെയുള്ള ഞങ്ങളുടെ ദേശീയ നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലീസ് പോയി പോളിംഗ് സ്റ്റേഷനിൽ തന്ന് ഏജന്റുമാരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടു ഇന്നലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ, പിന്നെ കന്യാകുമാരിയിലെ ധ്യാനം, ഇതിനെല്ലാം ദേശീയ മാധ്യമങ്ങൾ കൊടുത്ത വലിയ ഒരു ഹൈപ്പ്. ഞാൻ പറഞ്ഞു വന്ന ഇതിനൊക്കെ അതിജീവിച്ചിട്ടാണ് ഞങ്ങൾ പോരാടിയത്. എല്ലാവരും പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു ഇത് 2024 എഴുതി തള്ളിയേക്കാൾ, പക്ഷേ എഴുതി തള്ളാവുന്നതല്ല. കോൺഗ്രസും ഇന്ത്യ സഖ്യവും അതിൻ്റെ ചരിത്രത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടം നടത്തി. ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരോട് അതിനുള്ള നന്ദി വളരെ വലുതാണ്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും പ്രിയങ്കാഗാന്ധിയും സോണിയാഗാന്ധിയും നയിച്ച കോൺഗ്രസിന്റെ പോരാട്ടം ഔജ്വലമായ പോരാട്ടമാണ് ഞങ്ങളുടെ സംസ്ഥാനങ്ങൾ നടത്തുന്നത്.